മറ്റു പല പ്രശ്നങ്ങളുടെ പേരിൽ വിവാഹത്തിന് ശേഷവും ആളുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവാം അല്ലേ ദമ്പതിമാർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാം അന്നേരം ഈ ഇരുവിഭാഗത്തിലുള്ളവരൊക്കെ കേസും ഒക്കെ ആയി മുമ്പോട്ട് പോകുമ്പോൾ അതിൽ ആവശ്യമില്ലാത്തൊരു ക്ലോസ് ആയിട്ട് ചേർക്കുന്ന ഒരു കാര്യം കൂടിയായി മാറിയിട്ടുണ്ട് ഈ സ്ത്രീധനം ആവശ്യപ്പെടുന്നു കേസ് ബലപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഇത് അങ്ങനെ പക്ഷേ ഇപ്പോൾ നമുക്കിപ്പം ഈ ഈ മറ്റേ കുറ്റകൃത്യത്തിൻ്റെ ഒരു ഗുരുതര സ്വഭാവം കണക്കിലെടുത്ത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പോൾ നമുക്ക് എല്ലാ കേസുകളും ഒരേപോലെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല ഇതിൻ്റെ ഒരു കുറ്റകൃത്യം വളരെ വലുതായതുകൊണ്ട് എന്നാൽ അത് മാറ്റിക്കളയാനുള്ള നിയമങ്ങൾ നമുക്കില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് മറ്റൊരു വാർത്ത കൂടെ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഈ മെഡിക്കൽ കോളേജിൽ അതായത് ഈ റുവൈസിൻ്റെ ഡിഗ്രി അതിൽ ഇദ്ദേഹം കുറ്റവാളിയാണ് എന്ന് തെളിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ MBBS ബിരുദം റദ്ദാക്കുമെന്നാണ് ആരോഗ്യ സർവകലാശാല വൈസ് ചാൻസലറായിരിക്കുന്ന ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറയുന്നത് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ആരോഗ്യ ഡോക്ടർമാരും മറ്റും പഠിക്കാൻ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു സത്യവാങ്മൂലം എഴുതി വാങ്ങിക്കാറുണ്ട് അതായത് ഞാൻ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യില്ല എന്ന തരത്തിലുള്ള സ്ത്രീധനത്തിനെതിരായിട്ടുള്ളൊരു സത്യവാങ്മൂലം ഇനിയിപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തു എന്ന് തെളിയുകയാണെങ്കിൽ എൻ്റെ ബിരുദം റദ്ദാക്കാമെന്നുള്ള ഒരു സത്യവാങ്മൂലം എഴുതി കൊടുത്ത ശേഷമാണ് പോലും ഈ ആളുകൾ പഠനത്തിന് വേണ്ടി വരുന്നത് ഇതിലൊരു ഇതിലൊരു മണ്ടത്തരം എന്നുള്ളതിൽ ഈ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യമെന്ന് ചോദിച്ചാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം ആളുകളുടെ ഇടയിൽ അവബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിലെ ഇപ്പോൾ എത്രയോ ആളുകളെ കൊണ്ട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുപ്പിക്കുന്നു അവരൊക്കെ ലഹരി പലരും ഉപയോഗിക്കും പിന്നീട് സിഗരറ്റ് വലിക്കുകയോ അല്ലെ പൂ വലിക്കുകയോ ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ബിരുദത്തിന് ചേരുമ്പോൾ ഒരു ഒരു ലിസ്റ്റ് തന്നെ കൊടുക്കണം ഞാൻ ആൾക്കാരെ ചീത്ത പറയില്ല ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യില്ല അല്ല ഇതിലെ ഉയരുന്ന ചോദ്യം ഒരാൾ പഠിപ്പിക്കില്ല അല്ല ഒരാൾ പഠിക്കുന്നു പഠിക്കുന്നു ഇവിടുത്തെ ഏത് സംവിധാനത്തിലാണോ ആ സംവിധാനങ്ങളൊക്കെ വെക്കുന്ന യോഗ്യതകൾ നേടി പരീക്ഷകൾ പാസ്സായി പ്രാക്ടിക്കൽസൊക്കെ പാസ്സായി ഒരു ബിരുദം സമ്പാദിക്കുന്നു പിന്നീട് അയാൾ ഒരു കുറ്റവാളിയാണ് എന്ന് ഏതെങ്കിലും ഒരു കോടതിയിൽ നിന്ന് അത് എന്ത് തരം കുറ്റവും ആയിക്കൊള്ളട്ടെ അങ്ങനെയൊരു വിധി വരുന്നു അതുകൊണ്ട് അയാളുടെ ബിരുദം റദ്ദാക്കി എന്നുള്ളത് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒരാൾ ഇപ്പോൾ ഈ പഠിച്ച ഈ ഈ പറയുന്ന ചെറുപ്പക്കാരനെതിരെ ഈ ഡോക്ടർക്കെതിരെ ആരുമായിക്കൊള്ളട്ടെ അയാൾക്കെതിരെ ആ കുറ്റം തെളിഞ്ഞാൽ ഈ പറയുന്ന റുവൈസ് സർജറി ചെയ്യുന്നത് മറന്നുപോകുമോ ഇയാളുടെ ബിരുദം റദ്ദാക്കി കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഇയാൾക്ക് മരുന്ന് എഴുതുന്ന കാര്യത്തിൽ ഒരു രോഗിയെ ചികിത്സിച്ച് ഇന്ന രോഗമാണ് എന്ന് ഡിറ്റക്ട് ചെയ്യുന്നതിലൊക്കെ ഇയാൾ പരാജയപ്പെട്ടു പോകുമോ ഇയാളുടെ ബിരുദം റദ്ദാക്കി എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ നാട്ടിൽ പലയിടത്തും വ്യാജ ഡോക്ടർമാരെയും സ്ത്രീധനത്തിനെതിരെയൊക്കെ ഭയങ്കരമായി വലിയ ശബ്ദം ഉയർത്തിയ സമയത്ത് ഗവർണർ പരിപാടി പങ്കെടുത്തപ്പം എന്താണ് മിടുക്ക് ഞാനും ഇതിൽ മിടുക്കനാണ് എനിക്കും ഇക്കാര്യത്തിൽ വലിയ അനുഭവം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു സാധനമാണ് എനിക്ക് അന്ന് തന്നെ ഇത് മണ്ടത്തരമാണെന്ന് തോന്നിയിരുന്നു പക്ഷെ അവിടെ നിന്നിട്ട് ഇത് മണ്ടത്തരമാണ് ഇത് കവർ ചെയ്യാൻ ഞാനും ഉണ്ടായിരുന്നു പുള്ളി ഇത് പ്രഖ്യാപിക്കുന്ന സ്ഥലത്ത് മണ്ടത്തരമാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെ പിടിച്ചകത്തിട്ടാലൊന്ന് പേടിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ ഞാൻ സ്ത്രീധനത്തിന് അനുകൂലിയാണ് എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇവിടെ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ചട്ടങ്ങൾ ഉണ്ടാക്കുമ്പോൾ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരോടോ ഈ രംഗത്തെ മനഃശാസ്ത്ര രംഗത്തെ വിദഗ്ധന്മാരോടോ ഒരു അക്ഷരവും ചോദിക്കാതെ അങ്ങ് ചെയ്യുകയാണ് എന്തൊക്കെയോ വായി തോന്നു കാട്ടിക്കൂട്ടുകയും പറയുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ വരും വരായകളോ ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തിയോ ഇതൊക്കെ പഠിക്കാതെയാണോ പല നിയമങ്ങളും ചെയ്തതെന്ന് തോന്നിയിട്ടുണ്ട് പല മനഃശാസ്ത്രജ്ഞന്മാരും പല സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഇത് എങ്ങനെയാണ് ഈ ഒരു നിയമം ഉണ്ടാക്കുന്നത് എന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിനകത്ത് ഓരോ ക്ലോസ് വയ്ക്കുന്നത് എങ്ങനെയാണ് ഈ ചട്ടങ്ങളൊക്കെ പ്രഖ്യാപിക്കുന്നത് സത്യത്തിൽ ഈ ചെറുപ്പക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഹേളനമല്ലേ അവരുടെ ഡിഗ്രി അവർക്ക് ബിരുദ പഠനത്തിന് ചെല്ലുമ്പോൾ സ്ത്രീധനം വാങ്ങത്തില്ല എന്ന് എഴുതി കൊടുക്കണം എന്ന് പറയുന്നത് അതിലും വലിയ അവഹേളനം എന്താണ് സത്യത്തിൽ ആരെങ്കിലും ഒരാൾ കോടതി പോയി ചോദ്യം ചെയ്താൽ കോടതിക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ ഇതിലെ മണ്ടത്തരം ഇതിങ്ങനെ അല്ലല്ലോ സ്ത്രീധനത്തിനെതിരെ നിങ്ങൾ പോരാടേണ്ടത് നിങ്ങളിവിടെ സ്ത്രീധനം മാത്രമല്ലല്ലോ ഇന്ത്യയിൽ കുറ്റകൃത്യമായുള്ളത് ഞാൻ കുല ചെയ്യില്ല അല്ലെങ്കിൽ പുതുമുതൽ നശിപ്പിക്കില്ല അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എഴുതി വാങ്ങിക്കേണ്ടി വരും അല്ലെ ഒന്ന് ഒന്നും ചെയ്യില്ല എന്ന് എഴുതി മേടിക്കേണ്ടി വരില്ലേ അതാണ് ഹെൽമെറ്റ് കുടിക്കില്ല ഉദാഹരണത്തിന് ഒരു MLA അയാൾ പിന്നീട് ഒരു കൊലപാതക കേസിൽ പെടുന്നു ആ MLA കൊലപാതകം ചെയ്തു അപ്പൊ അയാളുടെ MLA സാരം ഇല്ലാതായി പോകും അയാൾ അഞ്ചു കൊല്ലം കഴിഞ്ഞു അയാളുടെ സാധനം എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകാലം കഴിഞ്ഞിട്ടാണ് എനിക്കൊന്നും കൺവിക്റ്റഡ് ആയി ഇത്ര വർഷമൊക്കെ ജയിലിൽ കടന്ന പിന്നീട് മത്സരിക്കാൻ മണ്ടത്തരങ്ങളുണ്ട് വാന മണ്ടത്തരങ്ങളാണ് ഇങ്ങനെയല്ല ഇനി ഒരു കാര്യം കൂടെ ടിറ്റോ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞതുപോലെ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കല്യാണം നടത്തുന്നതിന്റെ ഒരു സാങ്കത്യം
അല്ല, അതായത് ഈ ആളുകൾ തമ്മിൽ നമ്മൾ നേരത്തെ നമ്മൾ പറയുന്നത് പോലെ ഇപ്പോൾ ഒരു വിവാഹം ഉറപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വിവാഹത്തിൻ്റെ ആലോചനകളൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും, നമ്മുടെ നാട്ടും പുറത്തെ ഒരു രീതിയാണ് പറയുന്നത്, സ്വാഭാവികമായും ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് വരികയും അവിടെ ചില ഈ പെണ്ണ് കാണൽ ചടങ്ങ്, ഇതൊക്കെ മിക്കവാറും പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചായിരിക്കും നമ്മുടെ ഇവിടെയൊക്കെ നടക്കുക. ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയല്ല, ആ തിരിച്ചുമുണ്ട് എന്നൊക്കെ ഇപ്പോൾ തിരിച്ചൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ട് ചെറുക്കനും പെണ്ണിനും ഒക്കെ ഇഷ്ടമായെങ്കിൽ നമുക്കെല്ലാം മുമ്പോട്ട് പ്രൊസീഡ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ, ഈ പ്രത്യേകിച്ച് ഈ വീടുകളിലെയൊക്കെ കുറച്ച് പ്രായമായവർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മകൾക്ക് എന്ത് കൊടുക്കും, ഞങ്ങളുടെ വീട്ടിൽ എന്നെ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പലപ്പോഴും ചെറുപ്പക്കാർ പെട്ടു വന്ന് നടത്തി ഈ കിളവൻ തുലച്ചു എന്ന് പറയുന്ന പോലെ, ഈ അങ്ങനെ ഒരു ടോക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായും അതാണല്ലോ കുറ്റം, അതാണല്ലോ സ്ത്രീധനം ചോദിക്കുന്നതിന് പകരം. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്വാഭാവികമായിട്ടും പുറത്തേക്ക് വരില്ല. അപ്പം നമ്മൾ പറയുന്നത് ഈ അപ്പം ഇങ്ങനത്തെ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് തന്നെ പോലീസിൻ്റെ സാന്നിധ്യത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു, അതായത് ആ സ്ഥലത്തെ ഉറപ്പുവരുത്തണം, സ്ഥലത്തെ ഇവിടെ ഇങ്ങനെ ഒരു പെണ്ണ് കാണുന്ന ചോദിക്കുക, അല്ലെങ്കിൽ ഇത് എന്നിട്ട് അതെല്ലാം എഴുതി ഡോക്യുമെന്റ് ആക്കണം, എന്നിട്ട് വേണം ഈ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ പോലീസ്, നമ്മളിപ്പോൾ പിന്നെ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് അതിൻ്റെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പല കാര്യങ്ങൾക്കും പറയാറില്ല. എന്ന് പറയുന്ന പോലെ ഈ രേഖ കൂടെ അതിനകത്ത് വെക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതാണ് തോന്നുന്നത് കണ്ടിട്ട്. ഈ ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും, ഇത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണ് ഒരു വിവാഹം. അതെ, ഇനി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പേരിൽ ഒരാളങ്ങ് ആത്മഹത്യ ചെയ്താൽ മറ്റേയാൾ പ്രതിയായി അകത്തു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്ന വളരെ സൂക്ഷിച്ച് വേണം. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ പലരും, ഇതിപ്പം നമുക്ക് ഈ ഒരു കേസ് എടുത്ത് മാത്രം, ഇതേത് ഇന്ന് ഈ തിരുവനന്തപുരത്തെ ഈ പി ജി ഡോക്ടറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസെടുത്ത് മാത്രം ഇത് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. സ്ത്രീധനം ചോദിച്ചപ്പോൾ ഇപ്പൊ 100 പേരുടെ അടുത്ത് സ്ത്രീധനം ചോദിക്കുമ്പോൾ 99 പേരും നീ പോയി, മുഖ്യമന്ത്രി പറഞ്ഞ പോലെ നീ താൻ പോയി പണി നോക്കടോ എന്ന് തന്നെയായിരിക്കും പറയുക, താൻ പോയി പണി നോക്കടോ എന്ന് തന്നെയായിരിക്കും പറയുക. പക്ഷേ പൊതുവേ പുരുഷന്മാര് അങ്ങനെ സ്ത്രീധനം ചോദിക്കാറില്ല, അല്ല നമുക്കറിയില്ല, നമ്മൾക്കറിയില്ല, പൊതുവേ അങ്ങനെ പ്രശ്നമുണ്ട്. പൊതുവേ ഇത് ഇതെന്താണെന്നറിയോ, പൊതുവേ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 1% അവർ അവരുടെ ഈ പറഞ്ഞ പോലെ ഒരു ഒരു സാധാരണ ഇതുവരെ തുടർന്നു പോകുന്ന രീതികളിൽ നിന്ന് മാറാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയും കൂടെ ഉണ്ട്. ചിലരത് വളരെ ഇൻഫോർമൽ ആയിട്ടായിരിക്കും നടപ്പാക്കുന്നത്. നമ്മൾ സ്ത്രീധനം ചോദിച്ചൊന്നുമില്ല എന്നാൽ നമുക്ക് കിട്ടാൻ അർഹതയാണ്. ആരും മറ്റൊരു അധ്വാനിച്ചത്, ആ പെണ്ണിന്റെ കുടുംബത്തിൽ അതിന്റെ അച്ഛൻ അധ്വാനിച്ചത്, അത് നമ്മുടെ നമുക്ക് അവകാശപ്പെട്ടതാണ്, അത് നമുക്ക് വേണം എന്നുള്ള മട്ടിൽ ആ ഒരു ബോധമൊക്കെ അല്ലാതെ. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോൾ പൊതുസ്ഥലത്ത് പുകവലിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നിയമം മൂലം അങ്ങനെ ഒരു ഇത് കൊണ്ടുവരിക മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ പുകവലിയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നിരന്തരം കേട്ടാണല്ലോ ആളുകൾക്ക് അങ്ങനെ ഒരു അവബോധം ഉണ്ടാകുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ സ്ത്രീധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇത് കൊടുക്കാനൊക്കെ പറയുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് അങ്ങനെയല്ല ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതിനപ്പുറമായി ഒരുമിച്ച് ജീവിക്കുക എന്ന് പറയുമ്പോൾ അത് പണത്തിൻ്റെ പേരിൽ മാത്രമല്ല ബന്ധങ്ങൾ ഉണ്ടാകേണ്ടത് അല്ലെങ്കിൽ ബന്ധങ്ങൾ മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ളൊരു ചിന്ത ആളുകളുടെ ഉള്ളിൽ, വലിയൊരു വിഭാഗം ആളുകളുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ജനറേഷൻ, ഈ ന്യൂ ജനറേഷൻ എന്നോ അല്ലെങ്കിൽ പോട്ടെ ഒരു 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ധാരണയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചിലയിടത്ത് ഇപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നു. പറഞ്ഞതുപോലെ പോലീസ് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ഇതുപോലെ സ്ത്രീധനത്തിന്റെ കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം രേഖപ്പെടുത്തി പോകണം, പിന്നെ പ്രശ്നം വരുന്നില്ല. അതാണ് നല്ലത്. ഈ പറഞ്ഞതുപോലെ പ്രതിയാവുന്നത് പുരുഷനാണെന്നുള്ളത് കൊണ്ട് പുരുഷന്മാർക്ക് നല്ലതാണ്. നിങ്ങൾ ഇന്നസെന്റ് ആണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ ഇന്നസെന്റ് അല്ലെങ്കിലും നിങ്ങൾ നിയമത്തിന്റെ ചില നൂലാമാലകളിൽ പെട്ടുപോകാൻ സാധ്യത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സ്ത്രീധനം ചോദിച്ചു അല്ലെങ്കിൽ ആരോപിച്ചു, ഇത്രയും കഴിഞ്ഞ സ്ത്രീധനം ഇത്രയും കൂടുതൽ ആവശ്യപ്പെട്ടു എന്നൊക്കെ ഒരു ആരോപണം, പ്രത്യേകിച്ച് പെൺകുട്ടി മരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും, ആത്മഹത്യ എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്നതോ ഒരു ദേഷ്യത്തിലൊക്കെ ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ അതിന്റെ കാര്യങ്ങൾ ചികഞ്ഞു വരുമ്പോൾ ഇയാൾ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിമിനൽ ആയിട്ട് മാറും ഈ പങ്കാളി. ആ നിലയ്ക്കാണ് ഇപ്പൊ നിയമങ്ങളും അതിന്റെ എക്സിക്യൂഷനും ഉള്ളത്. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ അവരുടെ സേഫ്റ്റിയും കൂടെ ആൾക്കാർ നോക്കുന്ന രീതിയിൽ പുരുഷന്മാരുടെ സേഫ്റ്റിയും കൂടെ. കാര്യം ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം, നമ്മൾ ഈ പറഞ്ഞ പോലെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം എറിഞ്ഞുടച്ച് കളയേണ്ടതുണ്ടോന്നുള്ളതാണ് എന്റെ ചോദ്യം. തിരിച്ചും ഈ പറഞ്ഞതുപോലെ ഒരു പുരുഷൻ അങ്ങനെ സ്ത്രീധനം ചോദിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ അയാൾ
അയാൾക്കൊപ്പം ജീവിക്കാൻ ഈ പെൺകുട്ടിക്ക് സാധ്യതയില്ലെങ്കിൽ പറ്റില്ലെങ്കിൽ അവരെ വേർപെടുത്തി കൊണ്ടുപോയി നിങ്ങൾ സ്വസ്ഥമായിട്ട് എന്താണ് വേറെ രീതിയിലേക്ക് സമാധാനമായിട്ട് സമാധാനമാണല്ലോ ഏറ്റവും വലുത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരുമിച്ച് ജീവിച്ച് പരസ്പരം പണി കൊടുത്ത കാലവും അങ്ങനെ തുടർന്ന് യുദ്ധങ്ങൾ ടോമാഞ്ചരി കളിച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ജീവിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ സ്ത്രീധനം കുറ്റമാണ്, അതിനുള്ള വഴികളെല്ലാം അടയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ആത്മഹത്യയെ ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ ഗ്ലോറിഫൈ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒരു അഭിപ്രായം എനിക്ക് പറയാൻ താല്പര്യമില്ല. കാരണം ഇപ്പൊ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം, ഒരാൾ ആത്മഹത്യ ചെയ്താൽ അയ്യോ അയാൾ ആത്മഹത്യ ചെയ്തല്ലോ, അയാൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മറ്റയാൾ എത്തിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ അങ്ങനെ എന്തെല്ലാം സാഹചര്യങ്ങൾ, അതായത് ഒരു 25-26 വയസ്സിൽ നമ്മൾ എത്തുമ്പോഴത്തേക്ക്, ഇപ്പോൾ ഒരു 30-35 വയസ്സിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവും, നമുക്ക് വളരെ സങ്കടപ്പെടുത്തുന്ന നമ്മുടെ നെഞ്ച് കീറി മുറിഞ്ഞു പോകുന്ന നാളെ എനിക്ക് ഉറങ്ങാൻ പറ്റുമോ, നാളെ എനിക്ക് ഉണരാൻ പറ്റുമോ, ഞാനിത് എങ്ങനെ സഹിക്കും എന്നൊക്കെ തോന്നുന്ന പല സാഹചര്യങ്ങളും നമ്മൾ നേരിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അത് നേരിടാനുള്ള പരിശീലനമാണ് കൊടുക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ സ്ത്രീധനത്തിന്റെ കാരണം പറഞ്ഞോ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞോ പ്രളയവഞ്ചനയുടെ കാര്യം പറഞ്ഞോ എന്തെങ്കിലും കാരണം പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന ഒരാളെ ന്യായീകരിക്കുന്നത് ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അത് സമൂഹത്തിന് വളരെ മോശം സന്ദേശമാണ് കൊടുക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം നിയമങ്ങളിലൂടെ ഈ പറഞ്ഞ ആത്മഹത്യ ചെയ്തയാൾ ഇന്നയാളുടെ പ്രേരണ മൂലമാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ അയാളെ വിഷമിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത് എന്ന മട്ടിലൊരു കത്തെഴുതി വെക്കുമ്പോൾ അയാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുന്നത് പോലും ഈ ആത്മഹത്യയെ ഗ്ലോറിഫൈ ചെയ്തിലായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.